നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ നടപടികൾക്ക് വ്യക്തിഭേദമുണ്ടോ? ഹൈക്കോടതി ആവശ്യപ്പെട്ട പ്രകാരം പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ നടത്തിയ അക്രമങ്ങളിൽ പൊതുമുതൽ നശിപ്പിക്കുകയും മറ്റ് സ്വകാര്യ മറ്റ് സംഭവങ്ങൾ നശിപ്പിക്കുകയും ചെയ്തവരുടെ 5 കോടി 20 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്, അതിനുശേഷം നടന്ന കോടതി നടപടികൾ, കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചത്, അതുപോലെ തന്നെ എന്താണ് പെട്ടെന്ന് നടപടിയെടുക്കാം എന്ന് പറഞ്ഞതും വിശദീകരണം നൽകിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ പ്രതികരണവും ഒക്കെ വാർത്തയായി നമ്മൾ കണ്ടു. ഈ നടപടിയിൽ ഒരു എന്താണ് വ്യക്തിഭേദം അല്ലെങ്കിൽ ഒരു പക്ഷഭേദം കാണിക്കുന്നു എന്നുള്ള പരാതിയും റിപ്പോർട്ടുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ ഒരു കലാപക്കേസിൽ, ഹർത്താൽ കലാപക്കേസിൽ സി എ റൌഫിൻ്റെ പങ്കാളിത്തം സർക്കാർ മറച്ചു വെച്ചതായിട്ടാണ് ആരോപണം ഉയരുന്നത്. സി എ റൌഫ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, നിരോധന സംഘടനയാണ്, ജനറൽ സെക്രട്ടറി ആയിരുന്നു, പാസ്റ്റ് ടെൻസ് ആണ്. മാത്രമല്ല വെല്ലുവിളികളും പോലീസിനെയും DYSP അടക്കം RSS പ്രവർത്തകരെയും BJP പ്രവർത്തകരെയും അടക്കം സർക്കാരിനെയും അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് ഇയാൾ നടത്തിയ പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഇതിനു മുൻപും കേട്ടതാണ്. എല്ലാ വിഷയങ്ങളിലും ചാടിക്കേറി പ്രസംഗം പറയുകയും 2025 പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന സി എ റൌഫിനോട് സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് എന്താണ് ഇത്ര പ്രിയം എന്നാണ് ചോദിക്കുന്നത്. സി എ റൌഫിനെ ഈ ഒരു കേസിൽ, അതായത് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട ഒരു കേസിലും പ്രതി ചേർക്കില്ല. ജപ്തി ചെയ്യാനുള്ളതിൽ അബ്ദുൽ സത്താറിന്റെ ഭൂസ്വത്ത് വിവരങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന കേസിൽ നിന്ന് റൌഫിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ CPM ഉന്നതരാണ് എന്ന ഒരു ആരോപണം കൂടി വരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ കലാപത്തിൽ 5 കോടി 20 ലക്ഷം രൂപയുടെ പൊതുമുതലാണ് നശിപ്പിച്ചത്. ഈ നഷ്ടം ഹർത്താലിന് ആഹ്വാനം ചെയ്ത നിരോധിത ഭീകര സംഘടനയുടെയും അതിൻ്റെ നേതാക്കളുടെയും കയ്യിൽ നിന്ന് ഈടാക്കണം എന്ന കോടതി നിർദ്ദേശം സി എ റൌഫിന് ബാധകമല്ലേ? വാർത്താസമ്മേളനം നടത്തി, അതായത് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തത് തന്നെ ഇയാളാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സി എ റൌഫാണ്. അതുപോലെ തന്നെ PFI സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ സത്താറും സെക്രട്ടറി സി എ റൌഫുമാണ് ഇത് വാർത്താസമ്മേളനം നടത്തി ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. അപ്പോൾ ഈ ഹർത്താൽ നടത്തിയതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ഈ രണ്ട് നേതാക്കളാണ്. അതിൽ സി എ റൌഫിന് എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല? ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് LDF സർക്കാർ കളിക്കുന്ന ഒരുതരം വൃത്തികെട്ട നാടകമല്ലേ ഇത്? ചോദിച്ചു പോവുകയാണ്. രണ്ടു പേർ ചേർന്ന് ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നു, രണ്ടുപേരും സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലയിലുള്ളവർ. അതിൽ ഒരാളെ മാത്രം പ്രതി ചേർത്തുകൊണ്ട്, അബ്ദുൽ സത്താറിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാത്രം സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള ഒരു തീരുമാനം LDF സർക്കാർ, പിണറായി സർക്കാർ എന്തിന് സ്വീകരിച്ചു? സി എ റൌഫ് എന്താണ്, പുണ്യാളനാണോ? സി എ റൌഫ് ഇതിനു മുൻപ് നടത്തിയ പല വിധ്വംസക പ്രവർത്തനങ്ങളുടെയും റിപ്പോർട്ടുകൾ NIA കയ്യിലുണ്ട്, അത് വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സി എ റൌഫിൻ്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടി ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഹൈക്കോടതിയിലും ഇടതുപക്ഷ സർക്കാർ ഉത്തരം പറയേണ്ടി വരും.